ഗാർഡനിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ഗാർഡൻ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ അൺബോക്സിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ലോട്ടസ് ആയിരിക്കുന്നത്. അതെ, ഇതും പതിവ് പോലെ തന്നെ ലോട്ടസ് ആണ് കേട്ടോ. ലോട്ടസിൻ്റെ റണ്ണർ ആണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫേസ്ബുക്കിൽ കൂടി കണ്ടിട്ടാണ് കേട്ടോ നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് പുതിയ വെറൈറ്റി ആണ് കേട്ടോ. ശ്വേത, ജൂലിയറ്റ് ഈ രണ്ട് ലോട്ടസിൻ്റെ റണ്ണറാണ് വാങ്ങിയത്. ട്യൂബറൊക്കെ ആയി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ, നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ന്യായമായ വിലയ്ക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൊരു എന്താ പറയുക, ആളുടെ പേര് ഷിനില എന്നാണ് ഞാനതിൽ എനിക്ക് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഷിനില ആളുടെ ഗാർഡൻ്റെ പേര് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാനത് മറന്നു. കുറേ പേരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കണാറേ, നമുക്ക് എല്ലാവരുടെ പേരൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടില്ല. പേര് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഗാർഡൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇത് ജൂലിയറ്റും ശ്വേതയുടെ റണ്ണറാണ്. പിന്നെ ലീല എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ, നല്ല ഹെൽത്തി ആയിരുന്നു. റണ്ണറും കുഴപ്പമുണ്ടായില്ല കേട്ടോ റണ്ണർ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അറിയാമല്ലോ ഒരു 50-50 നമുക്ക്. പക്ഷെ ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. മുന്നൊക്കെ എനിക്ക് റണ്ണറൊക്കെ മേടിച്ചിട്ട് അത്ര സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വെച്ച് കുഴപ്പമില്ലാണ്ടായി. റണ്ണറൊക്കെ എനിക്ക് പിടിക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇത്രയും റേറ്റുള്ള വെറൈറ്റി ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ 1000 രൂപയ്ക്കാണ് കേട്ടോ കൊറിയർ ചാർജ് അടക്കം. 1000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ജൂലിയറ്റ് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ റണ്ണറ്, പിന്നെ ശ്വേതയുടെ റണ്ണറ്, പിന്നെ ലീല എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബർ, അങ്ങനെ 3 വെറൈറ്റി വാങ്ങിയത് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ ജൂലിയറ്റ് എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ഫ്ലവർ നമ്മളുടെ സാദാ മിക്കതും പിങ്ക് കളറായിരിക്കില്ലേ. ഇത് ലൈറ്റ് ഡാർക്ക് പിങ്ക് അല്ല, റെഡ് അല്ല, ഒരു ലൈറ്റ് പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. എല്ലാത്തിനും റെഡും ഡാർക്ക് പിങ്കും അങ്ങനെ ആയിരുന്നാൽ രസമല്ലല്ലോ. നമുക്ക് വേറെ വേറെ കളറിലുള്ള ലോട്ടസുകൾ നമ്മുടെ ഗാർഡനിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പെറ്റൽസും ആ ഫ്ലവറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഓഫറിൽ കിട്ടിയപ്പോൾ കയ്യോടെ തന്നെ വാങ്ങിച്ചു കേട്ടോ. പിറ്റേന്ന് തന്നെ ഞാൻ നട്ടുവച്ചു. നട്ടുവച്ചതാ അത് കണ്ടില്ലേ, രണ്ട് പിറ്റേന്ന് തന്നെ നട്ടുവച്ചു. ഇതിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് 3rd day കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ 2nd day ആയപ്പോൾ തന്നെ അതിൻ്റെ റണ്ണറൊക്കെ ഓടി. ഇത് ലീഫൊക്കെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പുതിയൊരു എന്താ പറയുക, ലീഫിൻ്റെ ഒരു മുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിട്ടോ. ഈ റണ്ണർ മേടിച്ചെന്ന് വയ്ക്കുമ്പോൾ നമുക്കതിനൊരു പുതിയ ലീഫ് വരുന്നവരെ ഭയങ്കര ടെൻഷനാണ്, കാരണം ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പതിവ് പോലെ മുകളിലേക്ക് കയറിയപ്പോൾ നമുക്ക് പതിവിലേറെ സന്തോഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, എല്ലാത്തിനും ഫ്ലവറാണ് കേട്ടോ. ഇതൊക്കെ ഇതാ മഹിമയുടെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ. സ്റ്റാൻഡിങ് ലീഫ് പോലും വരാണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബഡ് തന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് എല്ലാത്തിനും. മഹിമയ്ക്കും ഐശ്വര്യയ്ക്കും 3 ബഡ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാ മയൂരിയാണ് കേട്ടോ. മയൂരിയൊക്കെ വാങ്ങിച്ചതും നട്ടതും മയൂരിയുടെയൊക്കെ നമ്മൾ റണ്ണർ തന്നെയാണ് വാങ്ങിയത്. 350 രൂപ ഒരു റേറ്റിലൊക്കെയാണ് വന്നിരിക്കണം. നിറച്ച് ലീഫുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നും ഇങ്ങനെ ചെന്ന് പൊക്കി നോക്കും, ബഡ് വന്നു ബഡ് വന്നു. ഏകദേശം ഒരു 3 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മയൂരി വെച്ചിട്ട്. എന്നും ചെന്ന് നോക്കും. ഇന്ന് രാവിലെ പതിപോലെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അതാ മുട്ടുകളിങ്ങനെ എന്താ നിറയെ, ഏകദേശം ഒരു 4 മുട്ടോളമുണ്ട്. ആ ഒരു വലിയ മുട്ടാണ് ഫസ്റ്റ് കണ്ടത്. 4-5 മുട്ടോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. മയൂരി നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്മിയൊക്കെ പോലെ തന്നെ നല്ല കട്ട പൂവാണ്, അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. കണ്ടോ ഭയങ്കര സന്തോഷമായിട്ടാ. പിന്നെ ഇതാ നമ്മളുടെ ബുച്ചയാണ്. ബുച്ചയുടെ ഇരട്ടപ്പൂവ് വിരിഞ്ഞു കേട്ടോ. ഇത് ഞാൻ ഫോട്ടോ അതിൻ്റെ ബഡായിരിക്കുമ്പോൾ ഫോട്ടോ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ആയതിനു ശേഷം എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇരട്ട ഫ്ലവർ വിരിഞ്ഞപ്പോൾ. കനം കൂടി അത് താഴ്ന്നു പോയി. പിന്നെ അതാണ് ഞാൻ പിന്നെ എടുക്കാതിരുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച മഹിമയാണ്. മഹിമ കണ്ടില്ലേ, സ്റ്റാൻഡിങ് ലീഫ് ഒന്നും ഇല്ലാണ്ട് തന്നെ ബഡ് വന്നേക്കാണ് കേട്ടോ അതിൽ. അപ്പോൾ ഇതിലൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഐശ്വര്യയുടെ അതെ ഫസ്റ്റ് ഫ്ലവർ അല്ല, തീരെ വലിപ്പം ഉണ്ടായില്ല. പിന്നെ 3 ബഡും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആമ്പൽ സുന്ദരികളാണ്. ആമ്പലും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആമ്പലിൻ്റെ കളക്ഷൻ അധികം ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത്, അപ്പോൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഓസ് തുറന്നിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം പോവുമല്ലോ, വെറുതെ കളയണ്ടല്ലോ. വീഡിയോ എടുക്കുകയും ചെയ്യാം, നമുക്ക് നിങ്ങളെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം.
അവിടെ വെള്ളം നിറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൽ കോളിഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചക്കറികൾ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ മാവുമേലായാലും കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കി നമ്മളുടെ താഴെയുള്ള ആൾക്കാരും നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൈനീസ് ബാൾസിനൊക്കെ ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. അഡീനിയം, എനിക്കിപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് കാണുമ്പോൾ പൂക്കൾ ചെടിയോട് വീണ്ടും ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല രസമാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട്. അഡീനിയം ഒക്കെ ഞാൻ വെച്ചിട്ട് കാലങ്ങളേറെയായി. ഇപ്പോൾ മുന്നൊക്കെ ഒരു ഒരു ഫ്ലവറും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ ഇത്രയും, ഇതിപ്പോൾ ഒരു ആ ഒരു ഇതിൽ മൂന്നാലെണ്ണൊക്കെ ബഡ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും റോസയും ഒക്കെ അതുപോലെ തന്നെ മുട്ട ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പിന്നെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്ന് നട്ട അലോ മണപ്പുറത്ത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ജമന്തി തൈയും ജെറബറയും ഒക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ജെറബറയ്ക്ക് ഇങ്ങനെ ഒരു എങ്ങനെ എന്ന് ചെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ നോക്കിയ ഒരു പച്ചപ്പ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. ആ പച്ചപ്പ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്, അത് പിടിക്കും അങ്ങനെ തോന്നുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എന്ന് രാവിലെ കുറച്ച് ഈശ വെള്ളം ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ ഇത് കാണുന്നത് റോസയുടെ കമ്പ് നമ്മൾക്ക് പ്രീതി ചേച്ചി മുന്നേ തന്നില്ല. അന്ന് എനിക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, എനിക്ക് പ്രീതി ചേച്ചി കുറേ എൻ്റെ ഒരു കസ്റ്റമറാണ്, അല്ല ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് കേട്ടോ പ്രീതി എന്ന് പറഞ്ഞിട്ടത്. എൻ്റെ എല്ലാ വീഡിയോസും കാണുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ തന്ന റോസ കൊമ്പുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്തും ഇങ്ങനത്തെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അതിന് ഒട്ടും ഭാരമുള്ള ജോലിയല്ല, ഒരുപാട് തയ്യാറെടുപ്പുകളൊന്നും വേണ്ടതാനും. അപ്പോൾ നമുക്ക് നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ്സുകളൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമാണ് നമുക്കിനി സെയിൽ ചെയ്യാനായിട്ട് ചെടികൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ ഹോം ഗാർഡനിൽ നിന്നൊക്കെ കിട്ടണം. ഹോം ഗാർഡനിൽ നിന്നൊക്കെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗ്ലോണിയം പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള ചെടികളൊക്കെ നമുക്ക് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെയുള്ള നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം നമുക്കിനി സെയിൽ ചെയ്യാനൊക്കെയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെയായാലും വൈകിട്ടായാലും ഒക്കെ സമയം കിട്ടുന്നത് പോലെ ഓരോരോ ചെടികൾ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്തായാലും നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ വേര് പിടിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നേരത്തെ നട്ടില്ല, നല്ല വേനൽക്ക് തന്നെയാണ് ഞാനിപ്പോൾ ആ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരുന്നത്. അതിനൊക്കെ ലീഫൊക്കെ വന്നത് കണ്ടില്ലേ. അപ്പം നമ്മൾ ഒരുപാട് കെയർ ചെയ്തിട്ടും ഒരുപാട് ശ്രദ്ധിച്ചും ഇങ്ങനെ സാഫിൽ മുക്കി പിന്നെ ചകിരിച്ചോറിൽ വെച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ജീഫി ബാഗിൽ വെക്കുക അങ്ങനെ ഒന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് പോട്ടിൽ നമ്മുടെ മുറ്റത്തെ മണ്ണില്ലേ, മുറ്റത്തെ ഒരു മണൽത്തരി പോലത്തെ മണ്ണ് എടുത്തിട്ട് വെറുതെ ചുമ്മാ മണ്ണ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടികൾ വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ദേ ഈ മുറ്റത്തെ മണ്ണ്. ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ആ ഒരു മുറ്റത്തെ മണ്ണ് മാത്രം കേട്ടോ വെച്ചാൽ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു പോട്ടുകളിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെറിയ കമ്പുകളായാലും ചെറിയ ചെടികളായാലും വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വലിയ പാത്രത്തിലൊന്നും കൊണ്ട് ഒരുപാട് വളം ചേർത്തിട്ട് ഒന്നും കൊണ്ട് ഒരു ചെടിയും വെച്ച് പിടിപ്പിക്കണ്ട. ആദ്യം തന്നെ വെച്ച് പിടിപ്പിക്കുന്ന ചെടികൾ ഇതാ ഇതുപോലെ കുഞ്ഞു പാത്രത്തിൽ. ഞാൻ പണ്ടൊക്കെ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പണ്ടൊക്കെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു സംഭവം പോലെയായിരുന്നു. കട്ട് ചെയ്ത് അരികൊക്കെ ഭയങ്കര സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് സാഫിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കറ്റാർവാഴ അങ്ങനെയൊക്കെ മുക്കി ഭയങ്കര ശ്രദ്ധിച്ച് ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ടൊക്കെ ഒന്നും ദൈവം സഹായിച്ച് ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഒരെണ്ണം പോലും പിടിക്കാറില്ല. പക്ഷേ ഇപ്പം വലിയ കെയറൊന്നും ചെയ്യാണ്ട് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ വെറുതെ മണ്ണിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ എല്ലാ ചെടികളും പിടിച്ചിട്ടുണ്ട്, എല്ലാ ചെടികളും പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ചെടികളായാലും ഒരുപാട് കെയറിങ് ഒക്കെ കൊടുക്കുന്ന ചെടികൾ ചിലപ്പോൾ സക്സസ് ആവില്ല എന്ന് വെച്ചിട്ട്. ഒട്ടും കെയർ ചെയ്യേണ്ടെന്നല്ല, ശ്രദ്ധിക്കണം നമ്മൾ എന്നും നമ്മുടെ കണ്ണും കൈയും കാതും ഒക്കെ ആ ഒരു ഗാർഡനിൽ ചെടിയുടെ ചോട എത്തിയിരിക്കണം എന്നും. കാരണം അത് നമ്മൾ എന്ന് ചെന്ന് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില ഇലക്കേടുണ്ടോ അല്ലെങ്കിൽ വില പുഴു വന്നതിനുണ്ടോ. ഒരു നേരം നമ്മൾ നോക്കാണ്ടിരുന്നാൽ മതി, പുഴുക്കളൊക്കെ വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒറ്റ ഒരു രാത്രി കൊണ്ട് തന്നെ ചിലപ്പോൾ പുഴുവൊക്കെ വന്നിട്ട് ഒരു ചെടി
അങ്ങനെ തന്നെ നശിപ്പിച്ച് കളയാൻ പാകത്തിനുള്ള പുഴുക്കളൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്നും ചെന്ന് നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്നും രണ്ട് നേരം ഒന്ന് ചുമ്മാ ഓടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കവരെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുമ്മാ മണ്ണെടുത്തിട്ട് എന്ന് വെച്ചിട്ട് ചെളിമണ്ണോ ചെങ്കല് മണ്ണോ അങ്ങനത്തെ ഒന്നിലും അല്ലാട്ട വെക്കേണ്ടത്. ഇങ്ങനെ ഒരു മണ്ണിൽ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ നമ്മൾ രണ്ട് നേരം നനയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ഈർപ്പം അവിടെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ണെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ആ കമ്പൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് തണലത്തെടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്, തണലത്ത് വെക്കുക. എന്നിട്ട് രണ്ട് നേരം ഇതുപോലെ കുറച്ച് ഈശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇത്രയും മതി. കുറച്ച് ദിവസം പിടിക്കും കേട്ടോ. റോസക്കമ്പുകളൊക്കെ പെട്ടെന്നൊന്നും പിടിക്കില്ല. എനിക്ക് ചെമ്പരത്തി കൊമ്പ് അടക്കം ആ ചേച്ചി തന്ന് ചെമ്പരത്തി കൊമ്പ് അടക്കം ഈ വേനൽക്കാലത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത്രയും വലിയ ഇങ്ങനെ കമ്പായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു എന്താ ധൈര്യം നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും കൂടി കുഴപ്പമില്ല എന്ന രീതിയിൽ ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ലീഫൊക്കെ ആവുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ കാശ് കൊടുത്തൊന്നും ചെടികൾ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ തൊട്ടടുത്ത് വീട്ടിലോ പോകുന്ന വഴിക്കോ എവിടെ നിന്നെങ്കിലും ഒരു കമ്പ് കിട്ടുകയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് കാറില്ല എന്ന് വിചാരിച്ചിട്ട് ആരും കിട്ടണതൊന്നും വാങ്ങിക്കാതിരിക്കണ്ട, വാങ്ങിച്ചോളൂ, ധൈര്യമായിട്ട് വെച്ചോളൂ. ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. കണ്ടില്ല, ഇതാ ഇത് ചെമ്പരത്തി കൊമ്പാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പച്ചപ്പ് ലീഫ്, കുഞ്ഞു ലീഫ് വരുന്ന കണ്ടോ. റോസയിലും ഹാർഡായിട്ടുള്ള ഒരു കമ്പാണ് ഈ ചെമ്പരത്തി. അപ്പം ആ ചെമ്പരത്തിയൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ റോസക്കൊമ്പ് ഈസി ആയിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതും കൂടി കണ്ട ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ എന്തായാലും റോസക്കമ്പൊക്കെ ഇതുപോലെ ആക്കി വെച്ചത്. അപ്പോൾ ബെസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ, ഈ ഒരു മണ്ണിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടി കാണിക്കുന്നത്. ഒത്തിരി പേര് കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട്, കലാത്തിയെ ഇപ്പോൾ വേനൽക്കാലത്ത് ഫുള്ളായിട്ട് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനൊരു ഇതാണ്, നിങ്ങൾ അങ്ങനെ കരിഞ്ഞു പോണ ചെടികളുണ്ടെങ്കിൽ കളയണ്ട, മാറ്റി എവിടെയെങ്കിലും കൊണ്ട് തണലത്ത് കൊണ്ട് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു കല എൻ്റെ അല്ലാത്തെ ചെടികൾ അങ്ങനെ നിന്ന് കരിഞ്ഞു പോകാറില്ല. ഇത് എങ്ങനെ കരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞില്ലേ പുളിയുടെ ചോടയാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ പുളിയുടെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വീണിട്ടാണ് തോന്നുന്നത് നാശമായി പോയത്. ഈ ഒരു കലാത്തിയെ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ഇലയൊക്കെ കരിഞ്ഞ് നാശമായി പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ മാറ്റി നീക്കി വെച്ചു. ഇപ്പോൾ അതിൽ നിന്ന് എന്നും രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്ന കാരണം കൊണ്ട് ഇതാ പുതിയ ലീഫ് അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കലാത്തിയ പ്ലാന്റ്സ് ഇല കരിഞ്ഞു എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഒരിക്കലും നമ്മൾ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ വെക്കരുത്, അതിനെ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയാം കേട്ടോ. തീറ്റയായ ചെടികളൊക്കെ ഒന്ന് പരിചരിച്ച് ശുശ്രൂഷിച്ച് നേരെയാക്കുന്ന വർക്ക്ഷോപ്പാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നാളെ കാണാം.